Hi friends, I am Anil Kumar, PSCG Academy YouTube channel. Welcome. Here in the Plus 2 Tala Parishail, Uniformed Tasil Apechakaraya Uri Sangam Udyogarthikal Bahumanapetta PSC Chairman and Nalkiyirikkunna Uri Nivedanam Shraddhayilpettukayundayi. Ithile Avashyangal Ella Uniformed Tasikalilekkum Apechakaraya Udyogarthikalkku Prayojanakaramakunna Onnanu. Valare Nyayamaya Avashyangalanu Ivar Unnayichirikkunnathu. തികച്ചും പരിഗണനാർഹമായ ആവശ്യങ്ങളാണ് ഈ ഉദ്യോഗാർത്ഥികൾ ഉന്നയിച്ചിരിക്കുന്നത്. അവ എന്ത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അവയുടെ സാരാംശം നമുക്കൊന്ന് പരിശോധിക്കാം. ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് വേണ്ടി ഒരു കൺഫർമേഷൻ ഘട്ടം ഉൾപ്പെടുത്തുകയോ ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെട്ടാൽ ഫിസിക്കൽ ടെസ്റ്റിന് ഹാജരാകാമെന്നും അല്ലാത്ത പക്ഷം PSC എടുക്കുന്ന നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാണെന്നുമുള്ള ഒരു സത്യവാങ്മൂലം അപ്ലോഡ് ചെയ്യിക്കണമെന്നുമാണ് ഈ ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയുള്ള ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെടുന്ന ആളുകളുടെ എണ്ണം PSC ഗണ്യമായി കുറച്ചിരിക്കുന്ന സാഹചര്യത്തിൽ തികച്ചും പരിഗണനാർഹമായ ആവശ്യം തന്നെയാണിത്. വിജ്ഞാപനത്തിൽ നിർദ്ദേശിക്കുന്ന ഫിസിക്കൽ മെഷർമെൻ്റ് ഇല്ലാത്ത ഉദ്യോഗാർത്ഥികളും ഈ ജോലികൾ ആഗ്രഹിക്കാത്തവരും ഒരു പരീക്ഷ എഴുതാനുള്ള എക്സ്പീരിയൻസ് എന്ന രീതിയിൽ ഇത്തരം തസ്തികകൾക്ക് അപേക്ഷിക്കുകയും പരീക്ഷ എഴുതി ഷോർട്ട് ലിസ്റ്റിൽ വരികയും ചെയ്യുന്നുണ്ട്. തുടർന്ന് ഇവർ കായികക്ഷമതാ പരീക്ഷയ്ക്ക് ഹാജരാകാതിരിക്കുകയോ ഫിസിക്കൽ മെഷർമെൻറ്റിൽ പുറത്താകുകയോ ചെയ്യുന്നു. ഗണ്യമായ ഒരു വിഭാഗം ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവർ ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ലിസ്റ്റിൽ പ്രവേശനം ലഭിക്കുമായിരുന്ന ഗണ്യമായൊരു വിഭാഗം പുറന്തള്ളപ്പെടുന്നു എന്നതാണ് സത്യം. ഇക്കാര്യം പരിഗണിച്ച് PSC വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ആവശ്യക്കാർ പുറത്തു നിൽക്കുമ്പോൾ ആവശ്യക്കാരല്ലാത്തവരെയും ആവശ്യമായ ഫിസിക്കൽ മെഷർമെൻ്റ് ഇല്ലാത്തവരും ലിസ്റ്റിലേക്ക് കടന്നു വരുന്ന പ്രവണത തീർച്ചയായും ഒഴിവാക്കപ്പെടേണ്ടതാണ്. വിജയാശംസകൾ. ഗുഡ് ബൈ.